നമസ്കാരം സഖാക്കൾക്കും അവരുടെ ക്യാപ്റ്റനും ഒരു തട്ടുകേടുണ്ടായപ്പോൾ മറിഞ്ഞുകിടന്ന ചെമ്പോല തൊട്ടൂരും കാണിച്ച് സഹായിക്കാൻ ആപദ്ധവനും കരുണാമയനുമായ ഡോക്ടർ മോൻസൺ മാവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുവെന്ന് ദേശാഭിമാനിയുടെ ചരിത്രരേഖ തെളിയിക്കുന്നു ശബരിമല ക്ഷേത്രം ദ്രാവിഡ ക്ഷേത്രമായിരുന്നുവെന്നും മുന്നൂറ്റി അമ്പത്തി വർഷം പഴക്കമുള്ള രേഖ ഡോക്ടർ മോൻസന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയെന്നും ദേശാഭിമാനി മൂന്നുകൊല്ലം മുമ്പ് അടച്ചുവിട്ടിരുന്നു ശബരിമല യുവതി പ്രവേശത്തെ ന്യായീകരിക്കാൻ കമ്പി സഖാക്കൾക്ക് അന്ന് തുണിയായത് ഫ്രോഡ് മോൾസന്റെ ആധികാരിക ഇത് കാണിച്ച സൃഷ്ടിച്ചു മിനിറ്റിൽ എത്തുന്ന ദേശാഭിമാനിയുടെ റിപ്പോർട്ടിംഗ് പോലെയാണ് ചെമ്പൂർ തിട്ടൂരെ കണ്ടെത്തലും മോൾസന്റെ കൊട്ടാരത്തിലെ രാജമുദ്രയുള്ള രേഖ കണ്ടിട്ട് പുളകിതനായ ലേഖകൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ടിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ശബരിമല മൂന്നര നൂറ്റാണ്ട് മുമ്പ് ദ്രാവിഡ ആരാധനാ കേന്ദ്രമായിരുന്നുവെന്നും അവിടെ വൈദിക ചടങ്ങുകളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തമാക്കുന്ന പന്തളം കൊട്ടാരം രേഖ കണ്ടെത്തിയെന്നാണ് കലൂരിലെ മാവുങ്കലിന്റെ സ്വകാര്യ ശേഖരത്തിലാണ് ശബരിമലയുടെ ചരിത്രം വിളിച്ചു നിന്നൂറ്റി അൻപത്തി ഒന്ന് മലയാളവർഷം പഴക്കമുള്ള രാജമുദ്രയുള്ള രേഖയുള്ളത് പന്തളം കോവിലാധികാരി ശബരിമലയിലെ മകരവിളക്കിനും അനുബന്ധ ചടങ്ങുകൾക്കും പണം അനുവദിച്ച് ശബരിമല കോവിൽ അധികാരികൾക്ക് കൊല്ലവർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എഴുതിയ ചെമ്പോർത്തിട്ടൂരമാണ് ശബരിമലയുടെ പ്രാചീന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നത് ശബരിമല എന്നാണ് അവർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് യുവതീ പ്രവേശന വിലക്ക് സംബന്ധിച്ചും ഈ രേഖ ഒന്നും പറയുന്നില്ല എന്നൊക്കെയുള്ള വെടായികളാണ് തള്ളിമറിച്ചിരിക്കുന്നത് മോശയുടെ അംശവടി ശ്രീകൃഷ്ണന്റെ ഉറി ഡിപ്പുവിന്റെ സിംഹാസനം തുടങ്ങിയ പുണ്യപുരാതന പുരാവസ്തുക്കൾ താനാണ് മോൻസന് സംഘടിപ്പിച്ചു നൽകിയതെന്ന് മോൻസിന്റെ സഹതട്ടിപ്പുകാരനും കിളിമാനൂർ സ്വദേശിയുമായ സന്തോഷ് ഇന്നലെ രാത്രി നടന്ന ചാരൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു ശബരിമലയെ കുറിച്ചുള്ള ചെമ്പോളത്തിട്ടൂരവും സന്തോഷിന്റെ കൈപ്പണിയാവാനാണ് ഏറെ സാധ്യത പ്രാചീന രേഖകൾ ശേഖരിക്കുന്ന ഡോക്ടർ മോൻസന് തിരുവനന്തപുരം സ്വദേശി ശ്രീധരൻ മേനോനിൽ നിന്നാണ് കേരള ചരിത്രത്തിലെ ഈ സുപ്രധാന രേഖ ലഭിച്ചതെന്നും ദേശാഭിമാനി തട്ടിവിട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെമ്പോളതിട്ടൂരങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കാനായിരിക്കണം ഡി ജി പി ബെഹ്റ സാഹിബും എ ഡി ജി പി മനോജ് എബ്രഹാം ജിയും ഒക്കെ മോൺസൺ സാറിനെ സന്ദർശിച്ചിരുന്നത് കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയ നല്ല നല്ല നമസ്കാരം പോലീസിന് കൂടുതൽ എന്താണ് ബഹാജിയുടെ പക്കലുള്ള പുരാവസ്തു ശേഖരങ്ങൾ വ്യാജവും പലയിടത്തു നിന്നും മോഷിച്ചവയാണെന്നും ചില പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മോൻസനെ കുറിച്ച് അന്വേഷിക്കാൻ ബഹറാജി ഇന്റലിജൻസ് മേധാവിയോട് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തിരണ്ടിന് ആവശ്യപ്പെടുന്നു മോൺസൺ ഗജ ഫ്രോഡാണെന്നും ഇവനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നും കാണിച്ച ഇന്റലിജൻസ് മേധാവി മെയ് ഇരുപത്തിയഞ്ചിന് തന്നെ ബെഹ്റാജിക്ക് റിപ്പോർട്ട് നൽകുന്നു ഈ റിപ്പോർട്ട് വാങ്ങി അമൂല്യ വസ്തുക്കൾ അടങ്ങിയ കൊച്ചിയിലെ മോൻസൺ എഡീഷൻ എന്ന വീടിന് മതിയായ സുരക്ഷ നൽകണമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റാജ് ഉത്തരവിടുന്നു കൊച്ചി പോലീസ് അന്ന് മുതൽ കള്ളന്റെ വീടിന് കാവലും നിൽക്കുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്